എന്നാൽ നമുക്ക് ചായക്കടകളിലൊക്കെ കിട്ടുന്ന പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല ഈ ഒരു പത്തിരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിലാണ് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും അളന്നെടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് അങ്ങ് കറക്കിയെടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു 3 അല്ലി ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പത്തിരിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ചെറിയ തീയിൽ വേണം ഈ സമയത്ത് വെക്കാനായിട്ട്. അതിന് ശേഷം 1 മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ തേങ്ങയുടെ മിക്സും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് കറുത്ത ജീരകം. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ ഈ ഒരു പത്തിരിക്ക്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിനെ വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എത്രത്തോളം സോഫ്റ്റായി കുഴച്ചെടുക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പത്തിരി. അപ്പോൾ മാക്സിമം പ്രസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഒരു പത്തിരിക്ക്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഈ ഒരു മാവ് 2-3 ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പത്തിരി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഒരുപാട് അങ്ങ് തിന്നാക്കി പരത്തരുത്. കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ എല്ലാതും ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലൊരു ഗ്ലാസ്സോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ പത്തിരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വലിയ പത്തിരയായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ചെറിയ ചെറിയ ഇതുപോലത്തെ പത്തിരയായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കനം വേണം എങ്കിൽ തന്നെയാണ് പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ പത്തിരും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സിൽ വെച്ചിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അപ്പോൾ ബാക്കി എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ആ മാവ് വീണ്ടും നമുക്ക് ഇതുപോലെ കുഴച്ചതിന് ശേഷം വീണ്ടും പരത്തിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പത്തിരിയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പത്തിരി പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ പത്തിരിക്ക്.
പത്തിരി മുങ്ങിക്കെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം, എങ്കിലാണത് കറക്റ്റ് കുക്കായിട്ട് വരുള്ളൂ. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിതിൻ്റെ അകത്തേക്ക് പത്തിരി ഇട്ട് കൊടുക്കാനായിട്ട്, എങ്കിലാണ് ഇതിൻ്റെ ഉൾവശം നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ഒരു വശം നായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി എല്ലാ പത്തിരിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ പത്തിരിയും ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. പിന്നെ ഈ പത്തിരി ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.